എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ എല്ലാം കയ്യിൽ മൊബൈൽ ഫോണിൻ്റെ രൂപത്തിൽ ഒരു ക്യാമറയുണ്ട്. വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി ഒരു ഫോട്ടോ കിട്ടാൻ, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ. ഫോട്ടോഗ്രാഫി അറിയണ്ട, ടെക്നോളജി ഒന്നും അറിയണ്ട. പക്ഷേ അതിലെ ക്യാമറ എങ്ങനെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതെല്ലാം കാണുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിലൊരു ഇമേജ് സെൻസർ എന്ന സംഗതി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ സെൻസർ എങ്ങനെയാണ് ഇത് കാണുന്നത്, അതിലെങ്ങനെ ഇതൊക്കെ പതിയുന്നു എന്നറിയാമോ? അതും നമ്മൾ കാണുന്ന അതേ കളറിൽ. മൊബൈൽ ഫോണും അതിലെ ക്യാമറയും ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയാത്ത നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നോളജിയാണിത്. അപ്പോൾ അതറിയില്ല എന്ന കുറവ് ഇന്ന് നമുക്ക് നികത്തണം. ക്യാമറ എങ്ങനെ കാണുന്നു, അതിലെ ഇമേജ് സെൻസർ എങ്ങനെ ഇമേജ് സെൻസ് ചെയ്യുന്നു എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. തുടങ്ങാം. ക്യാമറയിലെ സെൻസർ കാണുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കും മുമ്പ് നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനൊരു ചെറിയ ഐഡിയെങ്കിലും വേണ്ടേ? സ്കൂളിൽ പഠിക്കുന്നതാണ്, എന്നാലും പലരും മറന്നു കാണും. അതൊന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം. ലൈറ്റ് കണ്ണിലെ കോർണിയയിലൂടെ കടന്ന് പ്യൂപ്പിലൂടെയും ലെൻസിലൂടെയും കടന്ന് കണ്ണിനുള്ളിലെ ജെല്ലി പോലത്തെ ക്ലിയർ ലിക്വിഡിലൂടെയും കടന്ന് കണ്ണിൻ്റെ ഏറ്റവും പിന്നിലെ റെറ്റിന എന്ന ഭാഗത്താണ് ചെന്ന് പതിക്കുന്നത്. അവിടെ ലൈറ്റ് സെൻസ് ചെയ്യുന്ന രണ്ട് തരം സെൽസ് ഉണ്ട്, റോഡ്സും കോൺസും. അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് ആ പേരുകൾ. അതിൽ കോൺസ് ആണ് നമ്മുടെ നോർമൽ കാഴ്ചയ്ക്ക് കാരണം. അതാണ് കളറുകൾ സെൻസ് ചെയ്യുന്നത്. ആ ഓരോ കോണുകളിലും കിട്ടുന്ന ലൈറ്റ് സിഗ്നൽസിനെ കോണുകൾ ഇലക്ട്രിക് സിഗ്നൽസാക്കി മാറ്റി ഓപ്റ്റിക് നെർവുകളിലൂടെ ബ്രെയിനിലെത്തിക്കും. അവിടെ ഈ ഡേറ്റയെല്ലാം വെച്ച് ബ്രെയിൻ അതൊരു ഇമേജാക്കി മാറ്റും. അങ്ങനെ അത് നമ്മൾ കാണും. 60 ലക്ഷം കോണുകളാണ് നമ്മുടെ ഒരു കണ്ണിനകത്തുള്ളത്. പക്ഷേ റോഡുകൾ 10 കോടിയുണ്ട്. വളരെ കൂടിയ ലൈറ്റ് സെൻസിറ്റിവിറ്റി ഉള്ളവയാണ് റോഡ്സ്. വളരെ കുറച്ച് ലൈറ്റ് മതി അതിന് സെൻസ് ചെയ്യാൻ. അതുകൊണ്ട് ലോ ലൈറ്റിൽ നമ്മളെ കാണാൻ സഹായിക്കുന്നത് റോഡ്സ് സെൻസ് ചെയ്ത് ബ്രെയിനിന് കൊടുക്കുന്ന ഡേറ്റയാണ്. പക്ഷേ അതിന് കളർ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് റോഡ്സ് വഴി കാണുന്നതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ലൈറ്റ് കുറയുന്നതോടും നമുക്ക് കളർ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത് ഇതുകൊണ്ടാണ്. ആ സമയം കോൺസിൻ്റെ സെൻസിറ്റിവിറ്റി കുറയും, സെൻസ് ചെയ്യുന്നത് കൂടുതലും റോഡ്സ് ആയിരിക്കും. ഈ റോഡ്സും കോൺസും പോലെ ക്യാമറയിലെ ഇമേജ് സെൻസറിലുമുണ്ട് സൂക്ഷ്മമായ ചില സംഗതികൾ. കണ്ണിലെ പോലെ ഒന്നല്ല, പല ലെൻസുകൾ കടന്നാണ് സെൻസറിലേക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഡിജിറ്റൽ ഇമേജ് എന്നത് പിക്സൽസ് എന്ന വളരെ സൂക്ഷ്മമായ സംഗതികൾ ചേർന്നുണ്ടാവുന്നതാണെന്ന് നമുക്കറിയാം. പല ഇമേജുകൾ ചേർന്നാണ് വീഡിയോ ഉണ്ടാവുന്നത്. നിങ്ങളീ കാണുന്ന വീഡിയോയിൽ ഒരു സെക്കൻഡിൽ 30 ഇമേജുകൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പിക്സൽസ്, ചെറുവിരലിൻ്റെ നഖത്തിൻ്റെ അത്ര മാത്രം സൈസുള്ള ഒരു മൊബൈൽ ഫോണിൻ്റെ ഇമേജ് സെൻസറിൽ കോടിക്കണക്കിന് പിക്സൽസ് ആണുള്ളത്. മെഗാ പിക്സൽ എന്നാൽ മില്യൺ പിക്സൽസ്, 10 ലക്ഷം പിക്സൽസ് എന്നാണ് അർത്ഥം. 12 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ 120 ലക്ഷം, അഥവാ 1,20,00,000 പിക്സൽസ് ആ ഇമേജ് സെൻസറിൽ ഉണ്ടെന്നാണ് അർത്ഥം. 48 മെഗാ പിക്സൽ ആകുമ്പോൾ 4,80,00,000 പിക്സൽസ്. iPhone 11 12 മെഗാ പിക്സൽ ഇമേജ് സെൻസറിൻ്റെ സൈസ് ഇതാണ്. 5.6 mm നീളവും 4.2 mm വീതിയും. എൻ്റെ ചെറുവിരലിലെ നഖത്തിനേക്കാൾ ചെറുത്. അതിലാണ് 1,20,00,000 പിക്സൽസ്. iPhone 15 48 മെഗാ പിക്സലിൻ്റെ കൂടെ നോക്കാം. 8 mm നീളവും 6 mm വീതിയും. ഏതാണ്ട് ഈ നഖത്തിൻ്റെ സൈസായി. 4,80,00,000 പിക്സൽസ്. അപ്പോൾ ആ ഓരോ പിക്സലിൻ്റെയും സൈസ് എത്ര ചെറുതാണെന്ന് മനസ്സിലായല്ലോ. പക്ഷെ നമുക്ക് ഊഹിക്കാൻ കഴിയാത്തത്ര ചെറുതാണ്. 1 മൈക്രോണാണ് iPhone 15 പിക്സൽ സൈസ്. എന്നുവെച്ചാൽ ഈ ഒരു മില്ലിമീറ്റർ ഉണ്ടല്ലോ, mm, അതിൻ്റെ 1,000-ൽ 1. അതായത് ഈ ഒരു mm-ൽ 1,000 പിക്സൽസ് നീളത്തിൽ ചേർത്ത് വയ്ക്കാം. അങ്ങനെയുള്ള പിക്സൽസിനെ കാണണമെങ്കിൽ സാധാരണ മൈക്രോസ്കോപ്പ് പോലും പോരാ. 1,000 ഇരട്ടിയൊക്കെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആ പിക്സൽസിനെ കാണാം. ഏതാണ്ട് ഇങ്ങനെയാണ് ഓരോ പിക്സലുകളും. ഈ സംഗതിയിൽ എങ്ങനെയാണ് ഇമേജ് പതിയുന്നത് എന്ന് മനസ്സിലാക്കാൻ ആദ്യം ലൈറ്റിനെ പറ്റിയും പിന്നെ കുറച്ച് ബേസിക് ഇലക്ട്രോണിക്സും മനസ്സിലാക്കണം. ഇങ്ങനെ വേവ്സ് ആയിട്ടാണ് ലൈറ്റും സഞ്ചരിക്കുന്നത്. ലൈറ്റിൻ്റെ ഏറ്റവും ചെറിയ കണം എന്ന് പറയുന്നത് ഫോട്ടോൺ എന്ന പാർട്ടിക്കിളാണ്. മാസ് അല്ലെങ്കിൽ ഭാരമില്ലാത്ത എനർജി മാത്രമുള്ള കണിക. കൂടുതൽ ഫോട്ടോൺസ് വരുന്നത് വെളിച്ചം കൂടുതലുള്ളിടത്ത് നിന്നാണ്. ഇരുണ്ട നിറമുള്ള ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഫോട്ടോൺസിൻ്റെ എണ്ണവും കുറവായിരിക്കും. കറുത്ത പ്രതലത്തിൽ നിന്ന് ഒരു ലൈറ്റും ഒരു ഫോട്ടോണും വരില്ല. ഫോട്ടോണിന് എനർജി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫോട്ടോൺ ഈ പിക്സലിൽ വീഴുമ്പോൾ അതിലെ എനർജിയെ ഈ ഓരോ പിക്സലുകളിലും സ്വീകരിക്കും. എന്നിട്ട് അതിനെ അളന്ന് എനർജി എത്രയുണ്ടെന്ന് നോക്കും. ആ എനർജിയിലെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച്, അതായത് എനർജി കൂടുതലുണ്ടെങ്കിൽ വെള്ള, തീരെ ഇല്ലെങ്കിൽ കറുപ്പ്, കുറച്ചുണ്ടെങ്കിൽ ഗ്രേ, അതുപോലെ ഏത് നിറമാണ് എന്നൊക്കെ മനസ്സിലാക്കിയാണ് ഇമേജ് സെൻസർ ഒരു ഇമേജ് രൂപപ്പെടുത്തുന്നത്. ഇതാണ് തിയറി. ഇനി ഇതെങ്ങനെ റിയലായിട്ട് നടക്കും എന്ന് നോക്കാം. ആദ്യം ഫോട്ടോണിൻ്റെ എനർജി എങ്ങനെയാണ് സെൻസറിൽ സ്വീകരിക്കുന്നത് എന്ന് നോക്കാം. ഇമേജ് സെൻസറിലെ ഈ ഫോട്ടോൺ പതിക്കുന്ന ഭാഗം സിലിക്കോണിൻ്റെ ക്രിസ്റ്റലാണ്. സിലിക്കോൺ വൈദ്യുതി കടത്തിവിടുന്ന കണ്ടക്ടർ അല്ല എന്നറിയാമല്ലോ. അപ്പോൾ അതിൽ ചെറുതായി ഒന്ന് മായം കലർത്തും. അതിനുവേണ്ടി ആർസെനിക് എന്ന എലമെൻറ്റോ അല്ലെങ്കിൽ ബോറോൺ എന്ന എലമെൻറ്റോ ചേർക്കും. ബോറോൺ ചേർക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ശ്രദ്ധിച്ചല്ലോ. ഈ ചെറുതൊക്കെ ഇലക്ട്രോൺസ് ആണ്. സിലിക്കോൺ ആറ്റത്തിൽ 14 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിലേറ്റവും പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് ഈ 4 എണ്ണം.
ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന ഈ പുറത്തെ ഇലക്ട്രോൺസ് ആണ് ആറ്റംസ് തമ്മിലുള്ള ബോണ്ടിങ്ങിന്, ബന്ധം സ്ഥാപിക്കലിന് സഹായിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ബോറോണിന്റെ ഔട്ടർ ഷെല്ലിലെ അങ്ങനത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം 3 ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നത്. ഈ സിലിക്കോൺ ആറ്റത്തിന്റെ ഒരു ഇലക്ട്രോണിന്റെ കൈപിടിക്കാൻ ബോറോണിന് ഇവിടെ ആരുമില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഇലക്ട്രോൺ പെയർ ഇല്ലാതെ നിൽക്കുകയാണ്. ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവാണെന്നറിയാലോ, ഇവിടെ അത് കുറവായതുകൊണ്ട് ഈ ക്രിസ്റ്റൽ മൊത്തത്തിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. പോസിറ്റീവ് അഥവാ പി ഡോപ്ഡ് സെമി കണ്ടക്ടർ എന്നാണ് ഇതിന് പറയുക. ആർസെനിക്കിന്റെ കാര്യം തിരിച്ചാണ്, ഇവിടെ ഒരു ഇലക്ട്രോൺ അധികമാണ്, അപ്പോൾ ഇതിന് നെഗറ്റീവ് ചാർജും, അപ്പോൾ എൻ ഡോപ്ഡ് സെമി കണ്ടക്ടർ എന്ന് പറയും. ഈ കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺസിനെ അവിടെ നിളക്കി ഒരു ഇലക്ട്രിക് ചാർജാക്കി മാറ്റാൻ എളുപ്പമാണ്. ഇലക്ട്രോൺസിന്റെ ഒഴുക്കാണ് ഇലക്ട്രിസിറ്റി. അപ്പോൾ സിലിക്കോൺ ക്രിസ്റ്റലിലേക്ക് വീഴുന്ന ലൈറ്റിലെ ഫോട്ടോണിന് ഈ അൺബാലൻസ്ഡായി നിൽക്കുന്ന ഈ ഇലക്ട്രോൺസിനെ അവിടെ നിന്ന് തട്ടി ഇളക്കാൻ കഴിയും. അതൊരു ചാർജായിട്ട് അതിൽ നിൽക്കും. ഇലക്ട്രോൺ ആയതുകൊണ്ട് നെഗറ്റീവ് ചാർജ്. അതായത് ഫോട്ടോണിലെ ലൈറ്റ് എനർജി ഇവിടെ ഇങ്ങനെ ഇലക്ട്രിക്കൽ എനർജിയായി മാറി. പക്ഷേ ഈ ചാർജ് അധികം താമസിയാതെ ഇതിന് പുറത്തേക്ക് എടുത്തില്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം ആ ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയാക്കി കളഞ്ഞിട്ട് ഇലക്ട്രോൺസ് വീണ്ടും പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകും. അപ്പോൾ ലൈറ്റ് എനർജിയെ പിക്സലിലെ ഫോട്ടോൺ സെൻസിറ്റീവായ ഭാഗത്ത് എങ്ങനെ കളക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വീഴുന്ന ലൈറ്റിൻ്റെ അളവനുസരിച്ചാണ് അതിലെ ചാർജ്. ആ ചാർജ് എത്രയൊക്കെയാണെന്ന് കൃത്യമായി അളന്ന് അതിനനുസരിച്ചുള്ള കളറാണ് ആ പിക്സലിന് നൽകുക. നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. ഇപ്പോൾ ഈ 3 പിക്സലിൻ്റെ കാര്യം മാത്രം എടുത്താൽ ആദ്യത്തേതിൽ ധാരാളം ലൈറ്റ് വീഴുന്നു എന്ന് വയ്ക്കുക, രണ്ടാമത്തേതിൽ അതിൻ്റെ പകുതിയും, മൂന്നാമത്തേതിൽ ഒട്ടും തന്നെ ലൈറ്റ് വീഴുന്നില്ല എന്നും. അപ്പോൾ നിറച്ച് ലൈറ്റ് വീണ പിക്സലിൽ ചാർജ് അതിൻ്റെ കപ്പാസിറ്റിക്ക് അടുത്തുണ്ടാവും. രണ്ടാമത്തേതിൽ പകുതി ചാർജും മൂന്നാമത്തേതിൽ ഒട്ടും തന്നെ ചാർജ് ഇല്ലായിരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ പിക്സലിൻ്റെ കളറ് വെള്ളയായിട്ടും ഒട്ടും ചാർജ് ഇല്ലാത്ത മൂന്നാമത്തേത് ബ്ലാക്ക് കളറായിട്ടും പകുതി ലൈറ്റ് കിട്ടിയ പിക്സല് ഗ്രേ കളറായിട്ടും കണക്കാക്കും. അങ്ങനെ ഓരോ പിക്സലിൻ്റെയും ചാർജ് വാല്യൂ നോക്കി വെള്ളയും കറുപ്പും അതിനിടയ്ക്കുള്ള വിവിധ ഗ്രേ ഷെയ്ഡുകളൊക്കെ അലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു സംഗതിയായി മാറും. നമ്മുടെ 3 പിക്സൽസ് ഇത് 3 ആണെന്ന് കൂട്ടിക്കും. പക്ഷേ ഇത്രയും പിക്സൽസ് ഉണ്ടായിട്ടും ഈ കിട്ടിയ പിക്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലേ. പിക്സൽസിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് സൂം ചെയ്ത എഫക്റ്റാണ്. നമുക്കിതിനെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൂടുതൽ പിക്സൽസ് കണ്ടു നോക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു പിക്ചർ ആയില്ലേ. കറുപ്പും വെളുപ്പും കുറേ ഗ്രേ കളർ പിക്സലുകളും ചേർന്ന് ഒരു കണ്ണായി മാറുന്നുണ്ട്. പക്ഷേ കോളം റോ ലൈൻസ് മാറണം, പിന്നെ പിക്സൽസിൻ്റെ ഷാർപ്പ് സ്ക്വയറുകളും മാറണം. അതുകൂടി ഇമേജ് പ്രോസസ്സിങ്ങിൽ മാറുമ്പോൾ ഇമേജ് ഏതാണ്ട് നോർമൽ ആവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പിക്സൽസ് കാണാം. ഇതിപ്പോൾ ടോട്ടല് 8950 പിക്സൽസ് ഉണ്ട്. കണക്കിൽ വലിയ എണ്ണം ആണെങ്കിലും ഇമേജിന് ഇത് വളരെ കുറവാണ്. ഇപ്പോഴത്തെ കണക്ക് കോടിക്കണക്കിനാണല്ലോ. അപ്പോൾ പിക്സൽസ് കൂടുന്തോറും പിക്ചർ വീണ്ടും വീണ്ടും സ്മൂത്താകും. അപ്പോൾ ലൈറ്റിനെ ചാർജായി കൺവേർട്ട് ചെയ്യുന്നതിൻ്റെയും അത് വച്ച് ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിൻ്റെയും ട്രിക്ക് അധികം ആഴത്തിലല്ലെങ്കിലും മനസ്സിലായല്ലോ. പക്ഷേ കഴിഞ്ഞില്ല, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, കളർ ഇമേജ് എവിടെ എന്ന് ചോദിക്കുന്നില്ലേ. ഫോട്ടോ സെൻസറുകൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഈ പാവങ്ങൾ കളർ ബ്ലൈൻഡാണ്. കാരണം എത്ര ലൈറ്റ് കിട്ടുന്നു എന്ന് മാത്രമേ അതിനറിയാൻ പറ്റുന്നുള്ളൂ, അല്ലാതെ അത് ഏത് കളറാണെന്ന് അതിനറിയില്ല. നമ്മുടെ കണ്ണിലെ റോഡ്സ് പോലെയാണ് ഈ ഫോട്ടോ സെൻസറുകളും. പക്ഷേ ഇതേ കളർ ബ്ലൈൻഡായ സെൻസറിനെ കൊണ്ട് തന്നെ കളർ സെൻസ് ചെയ്യിക്കാൻ ഒരു വഴി മനുഷ്യൻ കണ്ടെത്തുമല്ലോ. അതിലേക്ക് വരും മുമ്പ് പിക്സൽസിലെ ലൈറ്റ് സെൻസറിൻ്റെ ഒരു പരിമിതി കൂടി പറയണം. ഇത്രയും ഒരു പിക്സലാണെങ്കിലും ഇത്രയും ഭാഗം മാത്രമാണ് ലൈറ്റ് സെൻസ് ചെയ്യുന്ന ഭാഗം. അതിന് ചുറ്റും പിക്സലിൻ്റെ കൺട്രോൾ ലൈനുകളും ചാർജ് റീഡ് ചെയ്യാനായി പുറത്തെ പ്രോസസ്സറിലേക്ക് എത്തിക്കുന്ന സംവിധാനങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ലൈറ്റ് കുറേ പിക്സലിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗത്ത് വീണ് സെൻസ് ചെയ്യാതെ വേസ്റ്റായി പോകും. അത് ഇമേജിൻ്റെ ക്വാളിറ്റിയും ഡീറ്റെയിൽസും കുറയ്ക്കും. അപ്പോൾ മാക്സിമം ലൈറ്റിനെ ലൈറ്റ് സെൻസറിലേക്ക് ഫോക്കസ് ചെയ്യാനായി ഓരോ പിക്സലിൻ്റെയും മുകളിൽ അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു ലെൻസ് ഉണ്ട്, മൈക്രോ ലെൻസ് എന്ന് പറയും. അത് വേസ്റ്റായി പോകുമായിരുന്ന ഒത്തിരി ഫോട്ടോണുകളെ ലൈറ്റ് സെൻസറിലേക്ക് തന്നെ എത്തിക്കും. അതൊരു പാറ്റേൺ പോലെ ഇങ്ങനെ പിക്സലുകൾക്ക് മുകളിലുണ്ടാവും. അപ്പോൾ ഇനി കളർ ബ്ലൈൻഡായ സെൻസറിനെ കൊണ്ട് എങ്ങനെ കളർ ഇമേജ് ഉണ്ടാക്കിക്കുന്നു എന്ന് നോക്കാം. നേരത്തെ കണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കോൺസ് ആണ് കളർ തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിന് ഇങ്ങനെ 3 തരത്തിലുള്ള കോൺസ് ഉണ്ട്. റെഡ്, ഗ്രീൻ, ബ്ലൂ കളറുകൾ സെൻസ് ചെയ്യുന്ന കോണുകൾ. RGB എന്ന് കോമണായി പറയുന്ന ഈ 3 വച്ചാണ് എല്ലാ കളറുകളും നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയുന്നത്, നമ്മളെ കാണിക്കുന്നത്. ഇതേ ടെക്നിക്ക് തന്നെ ഈ സെൻസറുകളിലും ചെയ്തു. ഓരോ പിക്സലിന് മുകളിലും ഓരോ കളർ ഫിൽറ്റർ വെച്ച് കൊടുത്തു. നീ ഈ കളർ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഇതിന് ബെയർ പാറ്റേൺ എന്നാണ് പേര്. കൊഡാക്കിൽ വർക്ക് ചെയ്തിരുന്ന ബ്രൈസ് ബെയർ എന്ന അമേരിക്കൻ ഇൻവെന്ററാണ് ഈ പാറ്റേൺ കണ്ടെത്തിയത്. സ്ക്വയറായിട്ട് ഏത് 4 പിക്സൽസ് എടുത്താലും അതിൽ 2 ഗ്രീനും ഓരോ ബ്ലൂവും റെഡും ഉണ്ടാവും. അതായത് ഗ്രീൻ ഫിൽറ്റർ കൂടുതലാണ്. റെഡും ബ്ലൂവും കൂടി ചേർന്നുള്ള അത്രയും ഉണ്ട് ഗ്രീൻ മാത്രം. നമ്മുടെ കണ്ണിൻ്റെ പ്രത്യേകതയാണ് ഇത്തരത്തിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ കാരണം എന്നാണ് പറയുന്നത്. ഈ 3 കളർ മാത്രം വച്ച് എല്ലാ കളറുകളും ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? ശരിക്കും 1,67,00,000+ കളറുകൾ ഈ 3 ബേസിക് കളർ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും.
ഇത്രയധികം കളറൊക്കെ ഉണ്ടോ, എനിക്കാകെ 7-10 കളറൊക്കെയേ അറിയൂ എന്ന് ചിലർ പറയും. ഈ 3 കളറുകൾക്കും 256 വാല്യൂസ് വീതമുണ്ട്, 0 മുതൽ 255 വരെ. അതായത് ഓരോ കളറിനും 256 ഷെയ്ഡ്സ് വീതമുണ്ട് എന്നർത്ഥം. അങ്ങനെ 256 × 256 × 256 1,67,77,216 എന്ന് കിട്ടും. കമ്പ്യൂട്ടറും അതിൽ ഫോട്ടോഷോപ്പ് ഉണ്ടെങ്കിൽ ഈ നമ്പറുകൾ മാറുമ്പോൾ ഏതൊക്കെ കളർ ഉണ്ടാവുന്നു എന്ന് നേരിട്ട് കാണാം. പല വെബ്സൈറ്റുകളിലും ഇത് ട്രൈ ചെയ്യാൻ പറ്റും. റെഡും ഗ്രീനും ബ്ലൂവും ഫുൾ ഇൻറ്റൻസിറ്റിയിൽ തമ്മിൽ മിക്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന കളറുകൾ ഇതൊക്കെയാണ്. 3 കൂടി ചേരുന്നിടത്ത് വൈറ്റ് ഉണ്ടാവും. 3 ഇല്ലാത്തടത്ത്, അതായത് 3 വാല്യൂ 0 ആയിടത്താണ് ബ്ലാക്ക്. റെഡും ബ്ലൂവും ചേരുന്നിടത്ത് മജന്തയും, റെഡും ഗ്രീനും ചേരുന്നിടത്ത് മഞ്ഞയും, ഗ്രീനും ബ്ലൂവും ചേരുന്നിടത്ത് സയാനും ഉണ്ടാവും. ഇത് ബേസിക് കളേഴ്സാണ്. RGBയുടെ ഇൻറ്റൻസിറ്റി മാറുന്നതിനനുസരിച്ച് മറ്റ് കളറുകളും മാറും. കളർ ഫിൽറ്റർ കൊണ്ട് സെൻസറിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ. ഓരോ കളർ ഫിൽറ്ററും ആ കളർ മാത്രമേ കടത്തിവിടൂ. അതായത് വെള്ള കളറിൽ നിന്ന് വരുന്ന ലൈറ്റ് ആണെങ്കിൽ അതിൽ ഈ 3 കളറുണ്ടല്ലോ, അപ്പോൾ അതിനെ ഓരോ ഫിൽറ്ററും അതിലെ ആ കളറിനെ മാത്രം കടത്തിവിടും, ബാക്കി കളറുകളെ അബ്സോർബ് ചെയ്യും. വെള്ള ലൈറ്റിൽ ഈ 3 കളറും ഒരേ അളവിലുള്ളതുകൊണ്ട് ഈ 3 പിക്സലുകളും തുല്യ അളവിൽ ലൈറ്റിനെ സ്വീകരിക്കും. പക്ഷേ 3 ലെവലിലായാണ് സെൻസറിൽ ഫോട്ടോൺസ് വീഴുന്നത് എന്നത് കണ്ടല്ലോ. അതിനൊരു കാരണമുണ്ട്. ലൈറ്റിന് ശരിക്കും ഒരു കളറും ഇല്ല എന്നതാണ് വാസ്തവം. അതൊരു വലിയ തമാശയാണ്. പകരം അതിൻ്റെ വേവ് ലെങ്ത് ആണ് വ്യത്യാസമുള്ളത്. ഈ വേവ് ലെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബ്രെയിനാണ് അതിനെ ഓരോ കളറായി നമ്മളെ കാണിക്കുന്നത്. ഏറ്റവും വേവ് ലെങ്ത് കൂടിയ വിസിബിൾ ലൈറ്റ് റെഡാണ്. ഏറ്റവും കുറഞ്ഞ കളർ വയലറ്റ് ആണെങ്കിലും ഇതിൽ 3 ബ്ലൂ ആണ്. വേവ് ലെങ്ത് കൂടിയ ലൈറ്റ് ഫോട്ടോൺസ് സിലിക്ക ക്രിസ്റ്റലിൻ്റെ വളരെ ഉള്ളിലേക്ക് വരെ എത്തും. അതിലും കൂടിയ ഇൻഫ്രാ റെഡൊക്കെ അവിടെ എങ്ങ് നിൽക്കാതെ സിലിക്കയും പാസ് ചെയ്തു പോകും. പക്ഷേ വേവ് ലെങ്ത് കുറയും തോറും സിലിക്കയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നത് കുറയും. അതാണ് ബ്ലൂ മുഗൾ ഭാഗത്ത് തന്നെ പതിച്ചത്. കളർ ഫിൽറ്ററുള്ള ഇമേജ് സെൻസറിൽ ഒരു പിക്സലിൽ കിട്ടിയ ചാർജും അതിൻ്റെ ഫിൽറ്റർ കളറും മാത്രം വച്ചല്ല കളർ തീരുമാനിക്കുന്നത്. അടുത്തുള്ള പല പിക്സലുകളുടെയും ഈ 2 കാര്യങ്ങളും കൂടി നോക്കിയാണ് അത് നിശ്ചയിക്കുന്നത്. ഇവിടെ പല വേവ് ലെങ്തിൻ്റെ വ്യത്യാസം പറയാനാണ് പിക്സൽ നിറയെ ചാർജ് കാണിക്കാത്തത്. പക്ഷേ നല്ല ബ്രൈറ്റ് വൈറ്റിൽ നിന്നുള്ള ലൈറ്റ് വരുമ്പോൾ ഈ 3 ഫിൽറ്ററുള്ള പിക്സൽസിലും മാക്സിമം ചാർജ് ഉണ്ടാകും. അങ്ങനെ ഈക്വൽ ലെവലിൽ ചാർജ് ഈ 3 പിക്സലുകളിലും കിട്ടുമ്പോൾ അതിനെ വൈറ്റ് ലൈറ്റായിട്ട് കണക്കാക്കും. ഇങ്ങനെയാണെങ്കിൽ ഇത് ഗ്രേ കളറായിരിക്കും. ഇനി പച്ച ലൈറ്റാണ് വരുന്നതെങ്കിൽ അത് ഈ പച്ച ഫിൽറ്റർ മാത്രമേ കടത്തിവിടൂ, ബാക്കി 2 അത് അബ്സോർബ് ചെയ്യും. അതിൽ കിട്ടുന്ന ചാർജ് 0 ആയിരിക്കും. അങ്ങനെ ഔട്ട്പുട്ട് ഗ്രീൻ എന്ന് കിട്ടും. ഇതേ രീതിയിലാണ് റെഡ് ലൈറ്റ് റിസീവ് ചെയ്യുമ്പോഴും ബ്ലൂ ലൈറ്റ് റിസീവ് ചെയ്യുമ്പോഴും. മജന്ത ലൈറ്റ് വരുമ്പോൾ അതിൽ ബ്ലൂവും റെഡും ലൈറ്റിൻ്റെ വേവ് ലെങ്തുകൾ ഉള്ളതുകൊണ്ട് ആ 2 ഫിൽറ്ററുകളും അതിനെ 2 മാത്രം ഫിൽറ്റർ ചെയ്ത് സ്വീകരിക്കും. ഗ്രീന് അതിലില്ലാത്തതുകൊണ്ട് അതിൽ ഒന്നും വീഴില്ല. ഈ സിറ്റുവേഷനിൽ പ്രോസസ്സറും സോഫ്റ്റ്വെയറും ചേർന്ന് ഇത് മജന്ത കളറാണെന്ന് തിരിച്ചറിയും. മഞ്ഞ ലൈറ്റിനെ റെഡും ഗ്രീനും മാത്രം റിസീവ് ചെയ്യും. അതുപോലെ സയാൻ്റെ കാര്യത്തിലും. ഇങ്ങനെയാണ് കളർ ബ്ലൈൻഡായ ഫോട്ടോ സെൻസറുകൾ കളർ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ നേരത്തെ കണ്ട കണ്ണിൻ്റെ ഉടമയുടെ മുഖത്തു നിന്നുള്ള ലൈറ്റ് ബെയർ ഫിൽറ്ററുള്ള സെൻസറിൽ പതിഞ്ഞ് അത് RGB കളറിൻ്റെ ഒരു റോ ഇമേജായി ക്യാമറ മാറ്റി കഴിയുമ്പോൾ. പിന്നെ ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ആക്ച്വൽ കളർ തിരിച്ചറിഞ്ഞ് പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോൾ അതിങ്ങനെയാവും. ഈ പ്രോസസ്സിന് ഡീമൊസൈക്കിംഗ് എന്നാണ് പറയുന്നത്. കാര്യമായ പ്രോസസ്സിംഗ് പവർ വേണ്ട പണിയാണിത്. അപ്പോൾ പിക്സലിലെ ഫോട്ടോ സെൻസറിൽ വീഴുന്ന ലൈറ്റിൽ നിന്ന് അതിൻ്റെ കളർ വരെ മനസ്സിലാക്കി ക്യാമറ കണ്ട ആ ഇമേജിനെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയല്ലോ. പക്ഷേ ഈ കോടിക്കണക്കിന് പിക്സൽസ് ഓരോന്നിലെയും ഡാറ്റ എങ്ങനെയാണ് ഒരു പൊടി പോലും മാറ്റം വരാതെ കൃത്യമായി റീഡ് ചെയ്യുന്നത്, അത് പ്രോസസ്സറിൽ എത്തിക്കുന്നത് എന്നതൊന്നും നമ്മൾ കണ്ടില്ല. അതിന് പ്രധാനമായിട്ട് 2 ടെക്നോളജിയാണുള്ളത്, CCDയും CMOSഉം. ഈ CMOS എന്നത് ക്യാമറയെ പറ്റി പറയുന്ന പലയിടത്തും കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ മിക്കവാറും എല്ലാ ക്യാമറ ഇമേജ് സെൻസറുകളും CMOS ആണ്. പക്ഷേ ആദ്യകാലത്ത് CCD ആയിരുന്നു രാജാവ്. മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പവും CCD ആണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ചതും CCD ഇമേജ് സെൻസറിനെയാണ്. ചാർജ് കപ്പിൾഡ് ഡിവൈസ് എന്നതിൻ്റെ ഷോർട്ടാണ് CCD. ഇതിലെ ലൈറ്റ് സെൻസറിന് MOS കപ്പാസിറ്റർ എന്നാണ് പറയുക. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നതിൻ്റെ ഷോർട്ടാണ് MOS. ഇത് ഈ സംഗതിയുടെ സ്ട്രക്ചറിൻ്റെ പേരാണ്. ഫോട്ടോയിൽ നിന്ന് ചാർജ് ഉണ്ടാവുകയും അതിനെ ഹോൾഡ് ചെയ്യുകയും ചെയ്യും ഇതിൽ. അതുകൊണ്ടാണ് കപ്പാസിറ്റർ എന്നുകൂടി പറയുന്നത്. അപ്പോൾ ഈ ചാർജിനെ അതിൻ്റെ വാല്യൂ മാറാതെ ഓരോ പിക്സലിൽ നിന്ന് പുറത്തെത്തിക്കുന്ന ടെക്നോളജിയുടെ പേരാണ് ചാർജ് കപ്ലിംഗ്. ഇങ്ങനെ ഓരോ കോളം പിക്സലിനും ഒരു വെർട്ടിക്കൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന പിക്സലിൽ നിന്ന് ചാർജ് പ്രോസസ്സറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാത്ത് വേ ഉണ്ട്. അത് ശരിക്കും ഓരോ പിക്സലിനുള്ളതാണ്.
അത് ചാർജിനെ ഒരു പിക്സലിൽ നിന്ന് അടുത്തതിലേക്ക് എന്ന രീതിയിൽ കൈമാറി കൈമാറിയാണ് പോകുന്നത്. ഈ കോൺക്രീറ്റൊക്കെ മടക്കുമ്പോൾ ചട്ടി കൈമാറും പോലെ ചാർജ് കൈമാറ്റം ചെയ്താണ് പുറത്തെത്തിക്കുന്നത്. ഓരോ റോയിലും ഒന്നിച്ചാണ് ഇത് നടക്കുന്നത്. അത് പാരലായിട്ട് ചാർജ് കപ്ലിംഗിലൂടെ ഇമേജ് സെൻസർ അറേയുടെ ഏറ്റവും താഴെയുള്ള ഒരു ചാർജ് കപ്ലിംഗായ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് എത്തും. അവിടുന്ന് പിന്നെ ചാർജ് ചെല്ലുന്നത് അതിനെ ആംപ്ലിഫൈ ചെയ്ത് ആ ചാർജിന് തുല്യമായ ഒരു വോൾട്ടേജാക്കി മാറ്റുന്ന ഒരു ആംപ്ലിഫയറിലേക്കാണ്. ഇതുവരെ ഈ ഡാറ്റ എല്ലാം അനലോഗ് ആയിരുന്നു. പക്ഷെ അതിനെ ഇനി അങ്ങോട്ട് പ്രോസസ്സ് ചെയ്യേണ്ട സംഗതികളെല്ലാം ഡിജിറ്റലാണ്. അതുകൊണ്ട് അടുത്തതായി ഇതിനെ ഡിജിറ്റലാക്കി മാറ്റും. അതിനൊരു അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ഇവിടെയുണ്ട്. ഇനി അത് പ്രോസസ്സിലേക്ക് ചെല്ലും. അവിടെ വെച്ച് ഈ ഡാറ്റ എല്ലാം അനലൈസ് ചെയ്ത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇമേജാക്കി മാറ്റും. ഇതാണ് സി സി ഡി ഇമേജ് സെൻസറിൽ സംഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു ടെക്നോളജി തന്നെ താരതമ്യേന സ്ലോവും നിർമ്മിക്കാൻ പ്രത്യേകമായ എക്സ്പെൻസീവ് രീതികളും പിന്നെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം പവർ ഉപയോഗിക്കുന്നതുമാണ്. ഏതാണ്ട് സിമോസിൻ്റെ 100 ഇരട്ടി പവർ ഇത് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ പഴയ പ്രൊഫഷണൽ വീഡിയോ റെക്കോർഡറുകളിലും DSLR ക്യാമറകളിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയാണിത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം സിമോസിന് വഴിമാറി. സി സി ഡിക്ക് ഒപ്പം തന്നെ 1970s അവസാനം ഡെവലപ്പ് ചെയ്ത ഇമേജ് സെൻസർ ടെക്നോളജി ആയിരുന്നു സിമോസ്. എങ്കിലും ആദ്യകാലങ്ങളിൽ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഉള്ള ഇമേജസ് ആയിരുന്നില്ല സിമോസിൻ്റേത്. പക്ഷെ പിന്നീട് ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് IC ചിപ്പ് അതിൻ്റെ ടെക്നോളജി വികസിച്ചപ്പോൾ സിമോസ് ടെക്നോളജി വളരുകയും CCD മറികടക്കുകയും ചെയ്തു. കോംപ്ലിമെൻ്ററി മോസ് എന്നതാണ് സിമോസ്. ഓരോ പിക്സലിൻ്റെയും ചാർജ് അതിനകത്ത് വെച്ച് തന്നെ ആംപ്ലിഫൈ ചെയ്ത് വോൾട്ടേജാക്കി മാറ്റുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഡാറ്റ റീഡ് ചെയ്യാൻ വേഗത കൂടുതലുണ്ട്. പക്ഷേ അതിന് 5 ട്രാൻസിസ്റ്ററുകളും 1 കപ്പാസിറ്ററും ഈ ഇത്രയും ചെറിയൊരു പിക്സലിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും അതിൻ്റെ കണക്ഷൻ ബസ്സുകളും ഫോട്ടോ സെൻസറിൻ്റെ സ്ഥലം കാര്യമായിട്ട് അപഹരിച്ചു. ഇത്രയും മാത്രമാണ് ഇവിടെ ഫോട്ടോ സെൻസറിൻ്റെ ഏരിയ. ഇതൊരു കപ്പാസിറ്ററാണ്, ഇത് ആംപ്ലിഫയറും, ഇത് 4 ട്രാൻസിസ്റ്റർ സ്വിച്ചസ് അല്ലെങ്കിൽ ഗേറ്റ്സ് ആണ്. അപ്പോൾ ഈ ഫോട്ടോ സെൻസറിൽ ഉണ്ടാകുന്ന ചാർജിനെ ആദ്യം കപ്പാസിറ്ററിലേക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. ശേഷം ഈ ട്രാൻസിസ്റ്റർ ഗേറ്റ് തുറന്ന് അതിനെ ആംപ്ലിഫയറിലേക്ക് എത്തിക്കും. അവിടെ അതിനെ ആംപ്ലിഫൈ ചെയ്ത് വോൾട്ടേജാക്കി മാറ്റും. അതിനുശേഷം ഈ ട്രാൻസിസ്റ്റർ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനെ റീഡ് ഔട്ട് ചെയ്യുകയും ചെയ്യും. ഇതിന് റോ സെലക്ട് ട്രാൻസിസ്റ്റർ എന്നാണ് പറയുക. അതിനുശേഷം ഈ ഫോട്ടോ സെൻസറിനെ ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓപ്പൺ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും ഫോട്ടോൺസിൽ നിന്ന് ചാർജ് സ്വീകരിച്ചു തുടങ്ങും. ശേഷം ഈ കപ്പാസിറ്ററിനെ അതിൻ്റെ റീസെറ്റ് ട്രാൻസിസ്റ്റർ ഓപ്പൺ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ ആ ചാർജ് ഈ കപ്പാസിറ്റർ സ്വീകരിക്കും. വീണ്ടും ഇതെല്ലാം നടക്കും. എല്ലാ പിക്സൽസിലെയും കപ്പാസിറ്ററുകളെ റീസെറ്റ് ചെയ്യുന്നതും ഒന്നിച്ചാണ്. അപ്പോൾ എല്ലാ പിക്സലിലെയും കപ്പാസിറ്ററുകളിലേക്ക് ഫോട്ടോ സെൻസറിൽ നിന്ന് ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നത് ഒന്നിച്ചാണ്. അതുപോലെ എല്ലാ ഫോട്ടോ സെൻസറുകളും റീസെറ്റ് ചെയ്യുന്നതും ഒന്നിച്ചാണ്. ക്യാമറ ഷട്ടർ എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ ഫിസിക്കലായിട്ടുള്ള ഷട്ടറൊന്നും ഇപ്പോഴത്തെ ക്യാമറകൾക്കില്ല. പിന്നെ ചാർജ് റീഡ് ഔട്ട് ചെയ്യാൻ CCD പോലെ ചാർജ് കപ്ലിംഗ് ഇവിടെ ആവശ്യമില്ല. ഈ ഒരു റോയിലെ ഓരോ പിക്സലിൻ്റെയും റോ സെലക്ട് ട്രാൻസിസ്റ്റർ ഓൺ ചെയ്യുമ്പോൾ അതിലെ വോൾട്ടേജുകൾ ഈ കോളം ബസ് വഴി വന്ന് അതിൻ്റെ ഏറ്റവും താഴെയുള്ള കപ്പാസിറ്ററിൽ സ്റ്റോർ ആവും. ഓരോ കോളമിനും ഓരോ വോൾട്ടേജ് ആംപ്ലിഫയറും ഓരോ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടറും ഉണ്ട്. CCD പോലെ എല്ലാത്തിനും കൂടി ഒന്നല്ല. ഈ ഓരോ ട്രാൻസിസ്റ്റർ ഗേറ്റ് ഓൺ ആവുമ്പോഴും ആ ഓരോ കപ്പാസിറ്ററിലെയും വോൾട്ടേജ് ഒന്നുകൂടി ആംപ്ലിഫൈ ചെയ്ത് ഡിജിറ്റലാക്കി കോമൺ ബസ് കണക്ഷൻ വഴി പ്രോസസ്സറിലേക്ക് റീഡ് ഔട്ട് ചെയ്യപ്പെടും. ഓരോ റോയിലെയും വോൾട്ടേജ് റീഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത റോയിലെ ചാർജ് ഇവിടുത്തെ കപ്പാസിറ്ററിൽ എത്തിയിരിക്കും. അങ്ങനെ എല്ലാ റോയും റീഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ പിക്സലിലെയും കപ്പാസിറ്ററുകൾ ഒന്നിച്ച് റീസെറ്റ് ചെയ്യും. എല്ലാ ഫോട്ടോ സെൻസറുകളിൽ നിന്നും ഒന്നിച്ച് ചാർജ് അതിൻ്റെ കപ്പാസിറ്ററുകളിലേക്ക് ട്രാൻസ്ഫർ ആകും. അതിൻ്റെ പിന്നാലെ എല്ലാ ഫോട്ടോ സെൻസറുകളും ഒന്നിച്ച് വീണ്ടും റീസെറ്റ് ചെയ്യും. അത് വീണ്ടും ഫോട്ടോൺസിൽ നിന്ന് ചാർജ് സ്വീകരിച്ചു തുടങ്ങും. പ്രോസസ്സറിൽ ഇത് ഈ കോടിക്കണക്കിന് പിക്സലുകളിൽ ഏത് പിക്സലിൽ നിന്നുള്ള ഡാറ്റയാണെന്നും അതിൻ്റെ ഫിൽട്ടർ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയാണ് ഇമേജ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നോർക്കണം. ഇല്ലെങ്കിൽ ഈ ഇമേജൊക്കെ എങ്ങനെ ഇരിക്കുമായിരുന്നു? അതും ഇത്രയും കാര്യങ്ങൾ എന്തുമാത്രം വേഗതയിൽ നടക്കണം. ഒരു നോർമൽ വീഡിയോ എടുക്കുമ്പോൾ തന്നെ സെക്കൻഡിൽ 30 ഫ്രെയിംസ് ആണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അവിശ്വസനീയമായ വേഗതയുണ്ട് ഇക്കാര്യങ്ങൾക്കെല്ലാം. സിമോസ് ഇമേജ് സെൻസറുകൾ ഇപ്പോൾ വളരെ വേഗം ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കാണും പോലെ ഇത്രയും ചെറിയ ഏരിയ അല്ല ഇപ്പോൾ ഫോട്ടോ സെൻസറിനുള്ളത്. ആദ്യം ഈ കൺട്രോൾ കണക്ഷൻ ബസ്സുകളെ അടിയിലെ ലെയറുകളിലേക്ക് മാറ്റി ഫോട്ടോ സെൻസറിൻ്റെ ഏരിയ കൂട്ടിയിരുന്നു. ഇപ്പോൾ iPhone 15 സോണിയുടെ സെൻസറിൽ ഈ ട്രാൻസിസ്റ്ററുകളെയും അടിയിലെ ലെയറുകളിലേക്കാക്കി ഏറ്റവും മുകളിൽ ഫോട്ടോ സെൻസർ മാത്രമാക്കിയിട്ടുണ്ട്. അതായത് പിക്സലിൻ്റെ അതേ വലുപ്പത്തിൽ ഫോട്ടോ സെൻസിങ് ഏരിയ എന്ന ഐഡിയൽ കണ്ടീഷനിലെത്തിയിട്ടുണ്ട്. ഫോട്ടോ സെൻസറിൻ്റെ ഏരിയ കൂടുന്തോറും റിസീവ് ചെയ്യാൻ കഴിയുന്ന ലൈറ്റിൻ്റെ അളവ് കൂടും, കൂടുതൽ ചാർജ് ഉണ്ടാവും, ഇമേജിൻ്റെ ഡീറ്റെയിൽസ് കൂടും, ഇമേജ് ക്ലാരിറ്റിയും ക്വാളിറ്റിയും കൂടും. ഒരു ഫോണിൻ്റെ ഇമേജ് സെൻസറിനേക്കാൾ വളരെ വലുതാണ് DSLR ക്യാമറയുടെ സെൻസർ. എന്നാൽ പലപ്പോഴും മെഗാപിക്സൽ കുറവുമാണ്. പക്ഷേ DSLR വളരെ ഹൈ ഡീറ്റെയിൽ ഇമേജ് തരുന്നത് അതിൻ്റെ സെൻസറിൻ്റെ വലിപ്പം കൊണ്ടാണ്. ഇമേജ് സെൻസറിൻ്റെ വലിപ്പം കൂടുമ്പോൾ മെയിൻ ലെൻസുകളുടെയും വലിപ്പം കൂടണം. അത് പക്ഷേ ഫോണിൽ സാധിക്കില്ല.
ഐഫോൺ ഉൾപ്പെടെ പല പുതിയ ഫോൺ ക്യാമറകളിലും ഈ ബെയർ പാറ്റേണിനെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. 4 pixels കൂടി ഒറ്റ കളർ ഫിൽറ്റർ കൊടുത്ത്, ഇതിന് ക്വാഡ് ബെയർ എന്നാണ് വിളിക്കുന്നത്. ഐഫോണിൻ്റെ ഒക്കെ ക്യാമറ സ്പെക്സിൽ ഇത് കാണാം. കൂടുതൽ കൃത്യമായ കളർ സെൻസിങ്ങും ക്ലാരിറ്റിയുമാണ് ഗുണം. പക്ഷെ 4 pixels ചേർന്ന് 1 pixel പണിയാണ് പലപ്പോഴും ചെയ്യുക. അതായത് 48 megapixel ക്യാമറ 12 megapixel ക്യാമറയായി പ്രവർത്തിക്കും, പക്ഷേ ഇമേജ് ക്വാളിറ്റി 4 ഇരട്ടിയായി കൂടും. ഇമേജ് സെൻസറിനെ പറ്റി ഈ പറഞ്ഞതൊക്കെ കടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരി എടുത്തതുപോലെ ആയിട്ടുള്ളൂ. പക്ഷേ ഇത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ വീഡിയോ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വളരെ വലിയൊരു റിസർച്ച് ഇതിന് പിന്നിലുണ്ടായിരുന്നു. വീഡിയോ വരാൻ താമസിച്ചതും അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.